ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ടിപ്പ് പോയിന്റാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ആരെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് യൂസായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് ടിപ്പ് ആയിട്ട് വന്നത്. കാരണം നമ്മുടെ പപ്പടം ഒരുപാട് നാൾ എങ്ങനെയാണ് നമ്മൾ തണുത്ത് പോവാതെ സൂക്ഷിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഓണൊക്കെയാണ്, ഫെസ്റ്റിവൽ ടൈമാണ്. അപ്പോൾ ഒരുപാട് പപ്പടമൊക്കെ നമ്മൾ കാച്ചു വയ്ക്കാറുണ്ട്. രാവിലെ കാച്ചുമ്പോൾ തന്നെ അത് വൈകിട്ടാകുമ്പോഴേക്ക് തണുത്ത് പോവാറുണ്ട്. ഇത് ഞാൻ ഈ പറയുന്ന ടിപ്പ് പോലെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇരിക്കും. പപ്പടം കാച്ചതിന് ശേഷം ബാലൻസ് വരുവാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി നന്നായിട്ട് വായു കടക്കാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് നമ്മൾ പുറത്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നന്നായിട്ട് ഇരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് പോകും, അങ്ങനെയൊന്നും ഒരു പ്രശ്നവും വരില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടായിരിക്കും പപ്പടം. കറക്റ്റായിട്ട് നമുക്ക് ഫ്രഷായിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ പപ്പടം സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് യൂസായിരിക്കും. എപ്പോഴും ഇതുപോലെ പപ്പടം കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ടാവും. വേണ്ടപ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ യൂസാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കാരണം ഒരുപാട് പേര് പറയാറുണ്ട് എപ്പോഴും പപ്പടം ഇതുപോലെ കാച്ചിട്ട് വൈകിട്ടാകുമ്പോഴേക്ക് തണുത്ത് പോയെന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.